Hello friends, Assalamu alaikum. Welcome back to Fasis Creations. ഇന്ന് ഞാൻ ഇവിടെ ഈത്തപ്പഴത്തിന്റെ കുരു വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് കാണിക്കുന്നത്. ഒരു അടിപൊളി വാൾ ഡെക്കർ ആണ്. പിന്നെ ഈത്തപ്പഴത്തിന്റെ കുരു മാത്രമല്ല, കുറച്ച് വേസ്റ്റ് ഐറ്റംസുകളും കൂടി ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അതായത് ഇതുപോലുള്ളൊരു ബോക്സ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ കട്ടിയുള്ള പേപ്പർ എന്തെങ്കിലും എടുത്താലും മതി, ചാർട്ട് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ബോക്സിൽ നിന്ന് ഒരു പീസാണ് എടുക്കുന്നത്. അതിൽ നിന്ന് ഞാൻ ഇതുപോലെ കുറച്ച് റൗണ്ട് ഷേപ്പുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരെണ്ണം വലുത്, രണ്ടെണ്ണം അതിൻ്റെ ചെറുത്, അതിൻ്റെ ചെറുത് രണ്ടെണ്ണം കൂടി, അങ്ങനെ അഞ്ചെണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ വലുതാണ് ആദ്യം എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒരു ലൈന് മുഴുവനായിട്ടും ഒരേ വലിപ്പത്തിലുള്ളത് എടുക്കാൻ നോക്കുക. ഈത്തപ്പഴത്തിൻ്റെ കുരു ആയതുകൊണ്ട് പല ഷേപ്പിലുള്ളതുണ്ട്, കട്ടിയുള്ളതും കട്ടിയില്ലാത്തതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു റൗണ്ട് മുഴുവനും ഒരേ വലിപ്പത്തിലുള്ളത് എടുക്കാൻ നോക്കുക. അങ്ങനെ ഒരു റൗണ്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗത്തായിട്ട് അടുത്ത റൗണ്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ നമ്മൾ മുമ്പ് പിസ്താഷ്യലുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ മുഴുവനായിട്ടും ഒട്ടിച്ചെടുക്കുക. അങ്ങനെ രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞാൽ ഇതുപോലെ നടുവിലും ഒട്ടിച്ചു കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നടുവിൽ വേറെ എന്തെങ്കിലും വലിയ സ്റ്റോൺസോ ബീഡ്സോ അങ്ങനെ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുത്താലും മതി. ഞാനിവിടെ മുഴുവനായിട്ടും ഈത്തപ്പഴത്തിൻ്റെ കുരു തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ള നാല് പീസിലും ഒട്ടിച്ചെടുക്കണം. ഞാനിതെല്ലാം കൂടി ഒട്ടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഇതുപോലെ അഞ്ച് ഫ്ലവേഴ്സാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മജന്റ കളറാണ് എടുത്തിട്ടുള്ളത്, ഫെവി ക്രിലിൻ്റെ മജന്റ കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അങ്ങനെ ഞാനിതെല്ലാം പെയിൻറ്റ് ചെയ്തിട്ട് ഉണങ്ങാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് പേപ്പർ ട്യൂബുകൾ വേണം. ന്യൂസ് പേപ്പറോ അതല്ലെങ്കിൽ നോട്ട്ബുക്കിൻ്റെ പേജോ എ ഫോർ പേപ്പറോ മാഗസിൻ പേപ്പറോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് കുറച്ച് പേപ്പർ ട്യൂബുകൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ബെൽ ബട്ടൺ കാണാം, അവിടെയും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ ഞാനിവിടെ ടോട്ടൽ 12 പേപ്പർ ട്യൂബുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ പേപ്പർ ട്യൂബുകളെല്ലാം പെയിൻറ്റ് ചെയ്തിട്ട് ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു ബോക്സിൽ നിന്ന് തന്നെ കുറച്ച് ലീഫുകളും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ ലീഫുകളാണ് കട്ട് ചെയ്യുന്നത്. ഈ ഒരു ഷേപ്പിലുള്ള കുറച്ച് ലീഫുകളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ലീഫുകളെല്ലാം ഒന്ന് പെയിൻറ് ചെയ്തെടുക്കണം. ഞാനിവിടെ സാപ്പ് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പെയിൻറ് ചെയ്യുന്നത്. ഇതെല്ലാം ഒന്ന് പെയിൻറ് ചെയ്തിട്ട് ഉണങ്ങാനായിട്ട് വെക്കണം. ഒരു സൈഡ് മാത്രം പെയിൻറ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് പേപ്പർ ട്യൂബുകളെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു നാലെണ്ണം എടുത്തിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലാക്കിയെടുക്കാം. ആദ്യം ഒന്ന് കറക്റ്റായിട്ട് വെച്ച് നോക്കുക, എന്നിട്ട് മാത്രം ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഫെവിക്കോൾ എടുക്കുകയാണെങ്കിൽ ഉണങ്ങാനായിട്ട് കുറച്ച് ടൈം എടുക്കും, ഗ്ലൂ ഗണ്ണാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അങ്ങനെ 12 പേപ്പർ ട്യൂബുകളുകൊണ്ട് ഞാനിതുപോലെ 3 സ്ക്വയർ ഷേപ്പുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒന്നിന് മുകളിൽ ഒന്ന് ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിലായിട്ട് കിട്ടും. ഇനി അടുത്ത സ്ക്വയർ പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് എവിടെയൊക്കെയാണോ ജോയിൻറ്റ് വരുന്നത് അവിടെയൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. ഈ ഗ്ലൂ ഗണ്ണിൻ്റെ നാരുകളൊക്കെ കാണുകയാണെങ്കിൽ അതൊക്കെ പറിച്ച് കളയണം.
ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ വലിയ ഫ്ലവറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ അതിൻ്റെ നേരെ ചെറുത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെയും രണ്ട് സൈഡിലായിട്ട് അതിൻ്റെ നേരെ ചെറുത് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ ലീഫുകളും ഇതിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്തൊക്കെ ചെയ്യാം. ഓരോ ഫ്ലവറിൻ്റെയും ഇടയിലായിട്ടും പിന്നെ ഇതേപോലെ രണ്ടറ്റത്തായിട്ടും ഓരോ ലീവ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഡേറ്റ്സിൻ്റെ സീഡ്സ് ആയതുകൊണ്ട് അടിഭാഗം കുറച്ചൊരു വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് നാല് ഭാഗത്തും ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചിട്ട് മാത്രം വോളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കുറച്ച് വേസ്റ്റ് ഐറ്റംസുകളുകൊണ്ട് മാത്രമാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗ്ലോവും പെയിൻറ്റും മാത്രമേ നമ്മൾ പുതുതായിട്ട് എടുത്തിട്ടുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.